സിന്നമോമം എന്ന മരത്തിൻ്റെ ഇന്നർ ബാർക്കിൽ നിന്നും എടുക്കുന്ന ഒരു സ്പൈസാണ് സിന്നമൺ എന്ന് പറയുന്നത്, അഥവാ കറുവപ്പട്ട എന്ന് പറയുന്നത്. ശരിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതായത് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറയ്ക്കുന്നതിലും ഷുഗറിൻ്റെ കൺട്രോളിനും പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സിലുമൊക്കെ സിന്നമൺ അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിന്നമൺ യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഈ സിന്നമൺ രണ്ട് രീതിയിലാണ് പൊതുവെ കാണപ്പെടുന്നത്. ഒന്ന് ട്രൂ സിന്നമൺ അഥവാ സിലോൺ സിന്നമൺ എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ചൈനീസ് സിന്നമൺ അഥവാ റെഗുലർ സിന്നമൺ, അതും അല്ലെങ്കിൽ കാസിയ സിന്നമൺ എന്നറിയപ്പെടുന്ന ഒരു തരം. ഈ കാസിയ സിന്നമൺ എന്ന് പറയുന്നത് സിലോൺ സിന്നമണിനെക്കാട്ടിലും ഭയങ്കര ചീപ്പാണ്. അതുകൊണ്ട് നമ്മൾ പൊതുവെ സൂപ്പർ മാർക്കറ്റിലും മറ്റും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാസിയ സിന്നമൺ ആയിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കോമാരിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. ഈ കോമാരിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഈ കാസിയ സിന്നമണിൽ വളരെ അധികം അളവിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ സിലോൺ സിന്നമണിൽ അഥവാ ട്രൂ സിന്നമണിൽ ഇതിന്റെ അളവ് വളരെ നേരിയ തോതിലാണ്. നമ്മുടെ ശരീരത്തിൽ അമിതമായ അളവിൽ എത്തുകയാണെങ്കിൽ ഈ കോമാരിൻ നമ്മുടെ കരളിനെ തകരാറിലാകും. അത് മാത്രമല്ല കിഡ്നിയുടെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കും. മാത്രമല്ല നമ്മുടെ രക്ത ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഇത് അഫക്റ്റ് ചെയ്യും ഈ കോമാരിൻ എന്ന് പറയുന്ന കണ്ടന്റ്. ഈ കാസിയ സിന്നമണിൽ ഈ കോമാരിന്റെ അളവെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ പൊടിയിൽ 7 to 18 milligrams ഈ കോമാരിൻ ഉണ്ടാവും. കോമാരിന്റെ ടോളറബിൾ ഡെയിലി ഇൻടേക്ക്, അതായത് ഒരു ദിവസം മാക്സിമം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ കഴിക്കാവുന്ന ഈ കോമാരിന്റെ അളവെന്ന് പറയുന്നത് 0.1 milligrams per kilogram ബോഡി വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ 1 kilogram വെയിറ്റ് ഉള്ള ഒരാൾക്ക് 0.1 milligram കോമാരിനെ കഴിക്കാൻ പാടുള്ളൂ. ഒരു ടീസ്പൂൺ കാഷ്യ സിന്നമണിൽ 7 to 18 milligrams ആണ് ഈ കോമാരിന്റെ അളവ്. അതായത് 60 kilo വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ദിവസം ഒരു ടീസ്പൂൺ സിന്നമൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അയാൾ ഡെയിലി ലിമിറ്റിന് മുകളിൽ പോയി. 60 kilo ഉള്ള ഒരാൾ 6 milligram മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത് സിലോൺ സിന്നമൺ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മൾ ഒരു ടീസ്പൂണേ മാക്സിമം കഴിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം ഒരു 1/2 teaspoon നമുക്ക് എടുക്കാം സിലോൺ സിന്നമൺ. എന്നാലും 1/2 teaspoon ആക്കുന്നത് ആയിട്ട് ലിമിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി ഈ കാസിയ സിന്നമണും സിലോൺ സിന്നമണും നമുക്ക് എങ്ങനെ തമ്മിൽ തിരിച്ചറിയാമെന്ന് നോക്കാം. കാസിയ സിന്നമൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റഫ് ടെക്സ്ചർ ആയിരിക്കും, മാത്രമല്ല നല്ല തിക്കായിട്ടുള്ള സ്റ്റിക്ക് ആയിരിക്കും. അതേസമയം സിലോൺ സിന്നമൺ എന്ന് പറയുമ്പോഴത്തേക്കും തിൻ ആയിരിക്കും, പേപ്പർ പോലെ. കാസിയ സിന്നമണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തിൻ സോഫ്റ്റ് ആയിട്ടായിരിക്കും സിലോൺ സിന്നമൺ ഇരിക്കുന്നത്. അത് മാത്രമല്ല കളറ്, കാസിയ സിനിമ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആയിരിക്കും, ഒരു ഡാർക്ക് ബ്രൗൺ ആ ഒരു കളറിലായിരിക്കും. പക്ഷെ സിലോൺ സിനിമ എന്ന് വെച്ചാൽ ഒരു ലൈറ്റർ കളറാണ്, ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് കളറാണ്. പിന്നെ പൊതുവേ നമ്മളിത് ഒറ്റ റോളായിട്ടായിരിക്കും കാസിയ സിനിമൺ കാണുന്നത്. ഒറ്റ റോളെന്ന് മാത്രമല്ല ഒരു ലോങ് റോളായിരിക്കും. പക്ഷേ സിലോൺ സിനിമൺ എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ലെയേഴ്സ് കാണും, നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത മൾട്ടിപ്പിൾ ലെയേഴ്സ് കാണും. ഈ കാസിയ സിനിമണിൻ്റെ അത്രയും ലോങ് സ്റ്റിക്ക് ആയിരിക്കില്ല സിലോൺ സിനിമൺ എന്ന് പറയുന്നത്. കാസിയ സിനിമണിൽ 1% കോമാരൻ ഉണ്ടാവും, പക്ഷേ സിലോൺ സിനിമണിൽ 0.004% ആയിരിക്കും കോമാരിന്റെ അളവ്. അതായത് കാസിയ സിന്നമണിനെ കാട്ടിലും 250 times കുറവായിരിക്കും സിലോൺ സിന്നമണിലെ കോമാരിന്റെ അളവ്. സിനമണിലുള്ള കോമാരൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മുടെ ലിവറിനും കിഡ്നിക്കും പിന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെയൊക്കെ ഇന്റർഫിയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഈ സിനമൺ അധികമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവാമെന്ന് നോക്കാം. ഈ സിനമണിൽ സിനമാൽഡിഹൈഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ സിനമാൽഡിഹൈഡ് അധികമായാൽ നമ്മുടെ വായ്ക്കുള്ളിൽ ഭയങ്കര അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവും. ഒരു പുകച്ചിൽ പോലെയോ മോണയിലും നാവിലും ഒക്കെ സ്വെല്ലിങ്, അതായത് ഒരു നീര് പോലെയോ അങ്ങനെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം സിനമൺ ഇൻസുലിൻ്റെ അതേ പ്രവർത്തനം ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവലിനെ കുറയ്ക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ശരിക്കും നമ്മൾ സിനമൺ അധികമായിട്ട് ഉപയോഗിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ അധികമായിട്ട് താന്നു പോകാനും ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാവാനും ക്ഷീണം, അമിതമായ ക്ഷീണം, തലചുറ്റൽ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി സിനമണിന്റെ പൊടി എന്ന് പറഞ്ഞൊരു ഭയങ്കര ഫൈൻ ആയിട്ടുള്ളൊരു പൗഡറാണ്. ഇത് ശരിക്കും നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിലൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അലർജിക് റിയാക്ഷനെ അത് ട്രിഗർ ചെയ്യും. അലർജി ഉള്ളവർക്ക്, നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നവരോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനോ അല്ലെങ്കിൽ കൊളസ്ട്രോളിനോ ഒക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ സിനമൺ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കാരണം ഈ മരുന്നുകളൊക്കെ ആയിട്ട് സിനമൺ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ആനിമൽ സ്റ്റഡീസിൽ മാത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
സിനമൺ ഭയങ്കര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിൽ ലിവർ, കിഡ്നി, ലങ്സിലൊക്കെ ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നു. ഹ്യൂമൻ റിസർച്ചോ അല്ലെങ്കിൽ ഹ്യൂമൻ സ്റ്റഡീസോ ഒന്നും അവൈലബിൾ അല്ല. ആനിമൽ സ്റ്റഡീസിൽ മാത്രം പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് ഈ സിനമൺ എന്ന് പറയുന്നത്, അതായത് കറുവപ്പട്ട എന്ന് പറയുന്ന സാധനം. പക്ഷേ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. മാത്രമല്ല സിലോൺ സിനമൺ തന്നെ നോക്കി മേടിക്കാനും ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.